ഫ്രണ്ട്സ്, ഞാനൊരു അബുദാബി യാത്രയുടെ ഭാഗമായിട്ട് എയർപോർട്ടിലെത്തിയതാണ്. നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ എർത്ത് ലോഞ്ചിലാണ് എത്തിയിട്ടുള്ളത്. ഒരുപാട് വീഡിയോസ് നമ്മൾ എർത്ത് ലോഞ്ചിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. എന്തായാലും ഒരുപാട് വെറൈറ്റി ഫുഡുകൾ തന്നെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇഷ്ടാനുസരണം വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. എർത്ത് ലോഞ്ചിലേക്കുള്ള എൻട്രി ഇന്ന് പല ബാങ്കുകളുടെയും കാർഡുകൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് മെട്രോ കാർഡ് എടുത്തും കൊണ്ട് നമുക്ക് എർത്ത് ലോഞ്ചിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. വെറും 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെട്രോ കാർഡ് കിട്ടും. ഈ കാർഡിൽ നമുക്ക് 60 രൂപ ബാലൻസ് ഉണ്ടോ, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഏത് മെട്രോ സ്റ്റേഷന് പോയി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ കാർഡ് എടുക്കാൻ കഴിയും. ഈ കാർഡുമായിട്ട് നമുക്ക് നേരെ എർത്ത് ലോഞ്ചിൽ എൻട്രി ഉണ്ട്. വെറും 2 രൂപ മാത്രമാണ് നമ്മളെ കാർഡിൽ നിന്ന് കട്ടാവുന്നത്. അടിപൊളി 5-സ്റ്റാർ സ്റ്റൈലുള്ള ഫുഡ് എൻജോയ് ചെയ്യാനും, നമ്മൾ എയർപോർട്ടിലെത്തിയിട്ട് 2-3 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് വിശ്രമിക്കാനും ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ടുള്ള നല്ല ഫെസിലിറ്റികളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. വെജിയിലും നോൺ വെജിയിലും ഒരുപാട് വെറൈറ്റികൾ, അതുപോലെ ഡ്രിങ്ക്സ് ആണെങ്കിലും നമുക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അൺലിമിറ്റഡ് ഡ്രിങ്ക്സുകൾ, കോഫി ആണെങ്കിലും കോഫിയിൽ തന്നെ പല വെറൈറ്റികളും അവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടാനുസരണം കോഫികൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഇനി ആൽക്കഹോളിക്ക് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനും പ്രത്യേകം അവിടെ കൗണ്ടറുകൾ സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ എർത്ത് ലോഞ്ച് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ശരിക്കും നല്ലൊരു അനുഭവം തന്നെയാണ്. ഞാൻ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് കടന്നപ്പം ആദ്യം സൂപ്പും ജ്യൂസും കുറച്ച് കട്ട് ഫ്രൂട്ട്സും സലാഡും കേക്കുമാണ് ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് ക്വാളിറ്റിയുള്ള നല്ല ക്ലാസ് ഫുഡായിരുന്നു എടുത്തു പറയേണ്ടത്. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ഗീ റൈസ്, ചിക്കൻ, ഫിഷ്, വെജിറ്റബിൾ, കുറച്ച് വെജിറ്റബിൾ കറി എല്ലാം കൂടെ എടുത്തുകൊണ്ട് നല്ല അടിപൊളി ഗീ റൈസും അതിൻ്റെ നല്ല ചിക്കൻ ഗ്രേവി എല്ലാം ആയിട്ടുള്ള നല്ല അടിപൊളി മെയിൻ കോഴ്സും, സൂപ്പർ ഫുഡ് എടുത്തു പറയേണ്ട കാര്യമാണ്. യാത്ര ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് എയർപോർട്ടിൽ 2-3 മണിക്കൂറോ വെയിറ്റിംഗ് വരുന്ന സമയത്ത് നമുക്ക് റെസ്റ്റ് എടുക്കാനും അതുപോലെ ഫുഡ് കഴിക്കാനും പറ്റിയ നല്ലൊരു ഓപ്ഷനാണിത്. എപ്പോഴെങ്കിലും അതുവഴിയൊക്കെ യാത്ര ചെയ്യുമ്പം എന്തായാലും കഴിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒരു അനുഭവം തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്യുന്നത്. ഫുഡിലെ പല വെറൈറ്റികളും അവിടെ അവതരിപ്പിച്ചും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള 5-സ്റ്റാർ കാറ്റഗറിയിലുള്ള ഫുഡാണ് നമ്മൾ ഈ 2 രൂപ മാത്രം മുടക്കിയിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നമുക്കിനി സ്നാക്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്നാക്സും അവിടെ അവൈലബിൾ ആണ്. മെയിൻ കോഴ്സായിട്ടും സ്നാക്സായിട്ടും ജ്യൂസായിട്ടും അതുപോലെ സൂപ്പായിട്ടും തുടങ്ങി നമുക്ക് എന്ത് ഫുഡാണോ വേണ്ടത് ആ ഫുഡെല്ലാം അവിടെ ബൊഫേ ആയിട്ട് അൺലിമിറ്റഡ് ഫുഡായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കോഫി കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ കോഫിയിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ അവിടെ അവൈലബിൾ ആണ്. ആ കോഫി മെഷീൻ എന്നൊക്കെ ആ കോഫി നമുക്ക് ആ മിക്സ് ചെയ്ത് വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. ആ കോഫി നമുക്ക് എടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അതൊന്ന് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. വെറൈറ്റി ശരിക്കും നന്നായി ആസ്വദിച്ചു. ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, നേരെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. എയർ ഹോസ്റ്റസ് വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നമ്മുടെ ബോർഡിംഗ് പാസ് നോക്കിയും കൊണ്ട് നമ്മുടെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അവർ പറഞ്ഞു തന്നുകൊണ്ട് നേരെ നമ്മുടെ സീറ്റിലേക്ക് നമ്മൾ കടന്നു കയറി ഇരിക്കുകയാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഈത്തിയാദിലെ ഫുഡ്, നല്ല അടിപൊളി വെറൈറ്റി ഫുഡും ഈത്തിയാദിൽ നിന്നും കഴിക്കാൻ പറ്റി. ഏകദേശം ഇത് അബുദാബിയിലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നു. വിൻഡോ സീറ്റിൽ ഇരുന്നും കൊണ്ട് നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, അതൊന്ന് എടുത്ത് പറയേണ്ട കാര്യമാണ്. നല്ല ഭംഗിയാണ് ശരിക്കും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ആ ലൈറ്റിങ്ങിൽ നമ്മൾ ഏത് എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴും കാണാൻ കഴിയുന്നത്. എപ്പോഴും വിൻഡോ സീറ്റ് പ്രിഫർ ചെയ്യാൻ നോക്കുക. ഇതുപോലെ യാത്രകളിൽ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച മനസ്സിന് വല്ലാത്തൊരു കുളിരും ഒരു അനുഭവം തരും. വീണ്ടും അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണാം. ബൈ, താങ്ക് യു.